നമസ്കാരം, ഞാൻ ജലീൽ കണ്ണമംഗലം 24 ന്യൂസ് സൗദി. ഇന്ന് ഫെബ്രുവരി 8, 2022. സൗദിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ കോവിഡ് വാക്സിൻ്റെ 2 ഡോസ് എടുത്ത് 8 മാസത്തിനുള്ളിൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചില്ലെങ്കിൽ തവക്കൽ ആപ്ലിക്കേഷനിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് അപ്രത്യക്ഷമാകും. 8 മാസത്തിനുള്ളിൽ ബൂസ്റ്റർ ഡോസ് എടുക്കണം, അല്ലെങ്കിൽ തവക്കൽന ആപ്പിൽ ഇമ്മ്യൂൺ കാണിക്കില്ല. അതോടുകൂടി പുറത്തിറങ്ങാനും യാത്ര ചെയ്യാനും ഒക്കെ പ്രയാസം നേരിടുകയും ചെയ്യും. ഇത് സൗദിയിലുള്ളവർക്കും നാട്ടിലേക്ക് അവധിക്ക് പോയവർക്കുമെല്ലാം ബാധകമാണ്. നാട്ടിലുള്ളവരായാലും അവർ 2-ാമത്തെ ഡോസ് എടുത്ത് 8 മാസത്തിനുള്ളിൽ ബൂസ്റ്റർ ഡോസ് എടുത്തിട്ടില്ല എങ്കിൽ തവക്കൽന ആപ്പിൽ ഇൻകംപ്ലീറ്റ് വാക്സിനേഷൻ എന്നാണ് കാണിക്കുന്നത്. സൗദിയിൽ നിന്ന് 2 ഡോസ് വാക്സിൻ എടുത്തവരായാലും നാട്ടിൽ നിന്ന് 2 ഡോസ് വാക്സിൻ എടുത്തവരായാലും 8 മാസം ആകുമ്പോഴേക്കും ബൂസ്റ്റർ ഡോസ് എടുക്കണം എന്നാണ് നിർദ്ദേശം. അപ്പോൾ സൗദിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം 8 മാസത്തിനുള്ളിൽ ബൂസ്റ്റർ ഡോസ് എടുക്കാനുള്ള സൗകര്യം ഇപ്പോഴുണ്ട്. 2-ാമത്തെ ഡോസ് എടുത്ത് 3 മാസം കഴിഞ്ഞാൽ തന്നെ ബൂസ്റ്റർ ഡോസ് ലഭിക്കുന്നുണ്ട്. എന്നാൽ നാട്ടിലുള്ളവർ എന്ത് ചെയ്യും? ഇപ്പോൾ നാട്ടിലുള്ള പല ആളുകൾക്കും 2-ാമത്തെ ഡോസ് എടുത്ത് 8 മാസം കഴിഞ്ഞതോടുകൂടി അവരുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ഇല്ലാതായി, ഇൻകംപ്ലീറ്റ് വാക്സിനേഷൻ എന്നാണ് അവരുടെ തവക്കൽ ആപ്പിലൊക്കെ കാണിക്കുന്നത്. എന്നാൽ ഇവർക്ക് 2 മാർഗങ്ങളാണ്, 2 വഴികൾ. ഒന്നുകിൽ അവർ സൗദിയിലെത്തിയതിന് ശേഷം സൗദിയിൽ നിന്ന് ബൂസ്റ്റർ ഡോസ് എടുത്ത് ഇമ്മ്യൂൺ ആവുക. സൗദിയിലേക്ക് നാട്ടിൽ നിന്ന് വരാൻ ഇപ്പോൾ 3 ഡോസ് വാക്സിൻ എടുക്കണം എന്ന് നിർബന്ധമില്ല. 2 ഡോസ് വാക്സിൻ എടുത്താലും 1 ഡോസ് വാക്സിൻ എടുത്താലും ഒക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് സൗദിയിലേക്ക് വരാം. പക്ഷേ അവർക്ക് ക്വാറന്റൈൻ വേണ്ടിവരും. ഇവിടെ എത്തിയതിന് ശേഷം, സൗദിയിലെത്തിയതിന് ശേഷം ബൂസ്റ്റർ ഡോസ് എടുത്താലും മതി. 2-ാമത്തെ ഓപ്ഷൻ, നാട്ടിൽ നിന്ന് തന്നെ ബൂസ്റ്റർ ഡോസ് എടുക്കുക. നാട്ടിൽ നിന്ന് 2-ാമത്തെ ഡോസ് എടുത്ത് 9 മാസം കഴിഞ്ഞാലാണ് നാട്ടിൽ നിന്ന് ബൂസ്റ്റർ ഡോസ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആ സമയത്ത് നാട്ടിൽ നിന്ന് ബൂസ്റ്റർ ഡോസ് എടുത്ത് അത് സൗദി ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഇ സർവീസസ് എന്ന ആ ലിങ്കിൽ പോയി ബൂസ്റ്റർ ഡോസ് എടുത്തതിന് ശേഷം നാട്ടിൽ നിന്ന് ലഭിക്കുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. ഇക്കാമ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ അപ്ലോഡ് ചെയ്താൽ ഏതാണ്ട് 5 ദിവസം കൊണ്ട് തവക്കലിനെയും അത് ഇമ്മ്യൂൺ ആകുന്നുണ്ട്. ഈ ഒരു വിവരം ഷെയർ ചെയ്യാനാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ വേണ്ടത് ഒന്നുകിൽ 2 ഡോസ് വാക്സിൻ എടുത്ത് 8 മാസം കഴിഞ്ഞ ആളുകൾ, നാട്ടിലുള്ള ആളുകൾ ഒന്നുകിൽ സൗദിയിലെത്തിയതിന് ശേഷം ബൂസ്റ്റർ ഡോസ് എടുക്കുക, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ ബൂസ്റ്റർ ഡോസ് എടുക്കുക. അതിനുശേഷം അത് സൗദി ആരോഗ്യ മന്ത്രാലയത്തിലെ ഇ സർവീസസ് എന്ന ആ ലിങ്കിൽ പോയി വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, നാട്ടിൽ നിന്ന് ലഭിക്കുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ബൂസ്റ്റർ ഡോസ് എടുത്താൽ 3 ഡോസിൻ്റെയും ഡീറ്റെയിൽസ് അതിൽ കാണിക്കും. അപ്പോൾ ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക, സൗദി ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കും. ഏതാണ്ട് 5 ദിവസം കൊണ്ട്, 5-ോ 6-ോ ദിവസം കൊണ്ട് നിങ്ങളുടെ തവക്കലിന ആപ്പ് ഇമ്മ്യൂൺ ആകുകയും ചെയ്യും. തവക്കലിന ആപ്പിൽ ഇമ്മ്യൂൺ ആകാതെ, അതായത് ബൂസ്റ്റർ ഡോസ് എടുക്കാതെ സൗദിയിൽ ഇപ്പോൾ പൊതുഗതാഗത സർവീസുകളിൽ യാത്ര ചെയ്യാൻ, ഷോപ്പിംഗ് മാളുകളിലും വാണിജ്യ കേന്ദ്രങ്ങളിലും ഓഫീസുകളിലും ഒക്കെ പ്രവേശിക്കാനും ഒക്കെ നിയന്ത്രണമുണ്ട്. അപ്പോൾ ഈ ഒരു വിവരം ഷെയർ ചെയ്യാനാണ് ഇന്ന് വന്നത്. വീണ്ടും കാണാം. നമസ്കാരം.